ഗുഡ് മോർണിംഗ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ജി ഐ ടാഗ് ലഭിച്ച ഉൽപ്പന്നങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ജി ഐ ടാഗ് നമുക്കറിയാം, ഭൗമസൂചിക പദവി. ഒരു ഉൽപ്പന്നം പ്രാദേശികമായി പ്രശസ്തിയും ഗുണമേന്മയും ഉണ്ടാവുമ്പോൾ ആ ഉൽപ്പന്നത്തിന് ലഭിക്കുന്ന ഒരു പദവിയാണ് ഭൗമസൂചിക പദവി, അല്ലെങ്കിൽ ജി ഐ ടാഗ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ജി ഐ ടാഗ് എന്ന് ആദ്യം നോക്കാം. ജി ഐ ടാഗ് എന്ന് പറയുന്നത് ഒരു പേരോ അല്ലെങ്കിൽ ഒരു ലോഗോയോ ആയിരിക്കും. അത് ചില പ്രൊഡക്റ്റുകൾക്ക് മാത്രമായിരിക്കും കിട്ടുന്നത്. അത് ആ ഉൽപ്പന്നം ഒരു പ്രത്യേക ഭൂമിശാസ്ത്രപരമായ മേഖലയിൽ നിന്ന് വരുന്നതായിരിക്കണം. അതോടൊപ്പം അതിന് ആ ഭൂമിശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട ഗുണങ്ങളും അതിൻ്റെ അംഗീകാരവും പ്രശസ്തിയും ഉണ്ടായിരിക്കണം. സാധാരണ ജി ഐ ടാഗ് കൊടുക്കാറുള്ളത് ഭക്ഷണ സാധനങ്ങൾ, ഹാൻഡിക്രാഫ്റ്റ്, ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റുകൾ, വൈന്, സ്പിരിറ്റ് പോലെയുള്ള ഡ്രിങ്ക്സുകൾക്ക്, കാർഷിക ഉൽപ്പന്നങ്ങൾക്കൊക്കെയാണ് കൊടുക്കാറുള്ളത്. അതിൽ ഫുഡ് സ്റ്റഫ് വളരെ കുറവാണ് ഇന്ത്യയിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. ജി ഐ ടാഗ് നൽകുന്നത് ജി ഐ രജിസ്ട്രി എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിക്ക് കീഴിലാണ് ഈ രജിസ്ട്രി വർക്ക് ചെയ്യുന്നത്. ഇന്ത്യയിൽ ആദ്യമായി ജി ഐ ടാഗ് ലഭിച്ച ഉൽപ്പന്നം എന്ന് പറയുന്നത് ഡാർജിലിംഗ് ടീ ആണ്. അതൊരു അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റിൻ്റെ കീഴിലാണ് വരുന്നത്. വെസ്റ്റ് ബംഗാളിലെ ഡാർജിലിംഗ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ തേയില ഉണ്ടാവുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് ഒരുപാട് ഉയരത്തിലാണ് ഡാർജിലിംഗ് എന്ന് പറയുന്ന സുഖവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. വളരെ തണുപ്പുള്ള കാലാവസ്ഥ ആണ് ഇവിടെ ഉള്ളത്. ബ്രിട്ടീഷുകാരുടെ കാലത്താണ് ഇവിടെ തേയില കൃഷി ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ തേയിലകൾ വളരെ ലോക പ്രശസ്തമാണ്. ഈ ഡാർജിലിംഗ് ടീക്കൊരു ലോഗോയുമുണ്ട്, അതുപോലെ തന്നെ ഡാർജിലിംഗ് ടീ എന്ന് പറയുന്ന ആ പേരും, രണ്ടിനും കൂടിയാണ് ജി ഐ ടാഗ് ആദ്യമായി ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ആ പട്ടികയിൽ ഒന്നും രണ്ടും സ്ഥാനത്തുള്ളത് ഡാർജിലിംഗ് ടീ ആണ്. രണ്ടാമത് കിട്ടിയുള്ളത് കേരളത്തിലെ ഒരു ഉൽപ്പന്നത്തിനാണ്, ആറന്മുള കണ്ണാടി. അത് ഹാൻഡിക്രാഫ്റ്റിലാണ് ഉൾപ്പെടുന്നത്. മൂന്നാമത് മൈസൂർ സിൽക്ക്, അത് ഹാൻഡിക്രാഫ്റ്റാണ്, കർണാടകയിൽ നിന്നാണ് ലഭിച്ചിട്ടുള്ളത്. പിന്നീട് കുറേ ഉൽപ്പന്നങ്ങളുണ്ട്, അത് ഓർഡറിലല്ല. അത് പിന്നെ കുറേ പ്രശസ്തമായ ഉൽപ്പന്നങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. മൈസൂർ അഗർബത്തിക്ക് ലഭിച്ചിട്ടുണ്ട്, അത് മാനുഫാക്ചറിംഗ് ആണ്, കർണാടകയിൽ നിന്നാണ്. തമിഴ്നാട്ടിൽ നിന്ന് കാഞ്ചീപുരം പട്ടിന് കിട്ടിയിട്ടുണ്ട്. മൈസൂരിലെ ചന്ദനത്തിൻ്റെ എണ്ണക്കും കിട്ടിയിട്ടുണ്ട് ജി ഐ ടാഗ്. മൈസൂർ സാൻഡൽ സോപ്പ് കർണാടകയിൽ നിന്ന് തന്നെ വീണ്ടും ജി ഐ ടാഗ് കിട്ടിയ ഉൽപ്പന്നമാണ്. കൂർഗിലെ ഓറഞ്ചുകൾക്ക് അഗ്രികൾച്ചറൽ മേഖലയിൽ നിന്ന് കർണാടകയിൽ നിന്ന് വീണ്ടും ജി ഐ ടാഗ് ലഭിച്ചിട്ടുണ്ട്. മൈസൂർ വെറ്റിലകൾ വളരെ പ്രശസ്തമാണ്, അതിനും കർണാടകയിൽ നിന്ന് അഗ്രികൾച്ചർ മേഖലയിൽ ജി ഐ ടാഗ് കിട്ടിയിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് ഹാൻഡിക്രാഫ്റ്റ് മേഖലയിൽ ആലപ്പി കൊയർ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കയർ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലമാണ് ആലപ്പുഴയിലെ. ആലപ്പുഴയിലെ കൊയർ വളരെ പ്രശസ്തമാണ്. അതുപോലെ കേരളത്തിലെ നവര അരി, പാലക്കാടൻ മട്ട അരി, ഇതും രണ്ടും കേരളത്തിൽ നിന്ന് ജി ഐ ടാഗ് കിട്ടിയ ഉൽപ്പന്നങ്ങളാണ്. മലബാർ പെപ്പർ, ഇത് അഗ്രികൾച്ചറൽ മേഖലയിലാണ് കിട്ടിയത്. ഇത് ഇന്ത്യ എന്നാണ് പറയുന്നത്, കാരണം മലബാർ പെപ്പർ കേരളത്തിലാണ് പ്രധാനമെങ്കിലും കർണാടകയിലും തമിഴ്നാട്ടിലും ഉണ്ട്. അതുകൊണ്ട് ഇന്ത്യ എന്ന ഒരു ഇതിലാണ് വരുന്നത്, സംസ്ഥാനത്തിൻ്റെ പേര് കൊടുത്തിട്ടില്ല. അടുത്ത മദ്ദളം, പാലക്കാടൻ മദ്ദളം ഹാൻഡിക്രാഫ്റ്റ് ഒരു വാദ്യോപകരണമാണ്. അതേപോലെ തിരുപ്പതിയിലെ ലഡു, അത് ഫുഡ് സ്റ്റഫിലാണ് വന്നിട്ടുള്ളത്. കാസർഗോഡൻ സാരികൾ ഹാൻഡിക്രാഫ്റ്റിൽ നിന്നാണ്. വയനാട് ജീരകശാല അരി, വയനാട് ഗന്ധകശാല അരി, രണ്ടും കാർഷിക മേഖലയിൽ നിന്ന് കേരളത്തിൽ നിന്ന് ജി ഐ ടാഗ് ലഭിച്ച ഉൽപ്പന്നങ്ങളാണ്. ബാംഗ്ലൂരിലെ ബ്ലൂ ഗ്രേപ്സ്, നീലനിറമുള്ള മുന്തിരികൾ, കർണാടകയിൽ നിന്ന്. ബസുമതി അരി, അത് ഇന്ത്യക്കാണ് കിട്ടിയിട്ടുള്ളത്. ഒരുപാട് വിവാദങ്ങളും കേസുകളൊക്കെ നടന്നതിന് ശേഷമാണ് അത് കിട്ടിയത്. അത് ഇന്ത്യയിലെ 7 നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകൾ, പഞ്ചാബ്, ഡൽഹി അടക്കം, ജമ്മുകാശ്മീർ അടക്കമുള്ള 7 നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളുണ്ട്. അതുകൊണ്ട് അതിനെ ഇന്ത്യ എന്ന കാറ്റഗറിയിലാണ് വരുത്തിയിട്ടുള്ളത്. നിലമ്പൂർ ടീക്ക്, ഈ അടുത്ത കാലത്ത് ലഭിച്ചതാണ് കേരളത്തിൽ നിന്ന് നിലമ്പൂർ തേക്കുകൾ. അതുപോലെ മലപ്പുറം ജില്ലയിലെ തിരൂരിലെ വെറ്റിലകൾ, അതിനും കിട്ടിയിട്ടുണ്ട്. വളരെ ഔഷധഗുണമുള്ളതും പ്രത്യേകമായ സ്വാദും ഉള്ളതാണ് തിരൂർ വെറ്റിലകൾ. അതുപോലെ കാശ്മീരിലെ കുങ്കുമപ്പൂവ്, വളരെ ലോകപ്രശസ്തമാണ് കാശ്മീരിലെ കുങ്കുമപ്പൂവുകൾ.
അടുത്തതാണ് മിസോറാമിലെ ചില്ലി. ചില്ലി വളരെ എരിവ് കൂടിയ, ലോകത്തിലെ തന്നെ ഏറ്റവും എരിവ് കൂടിയ ഒരു മുളകാണ് മിസോ ചില്ലി. ഇത് കയ്യിലൊക്കെ തൊട്ട് കഴിഞ്ഞാൽ പൊള്ളലേൽക്കുമെന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ മറ്റൊരു ഉൽപ്പന്നമാണ് ഹൈദരാബാദ് ഹലീം. ഒരു ഇറച്ചിയും ഒക്കെ ചേർത്തിട്ടുണ്ടാക്കുന്ന ഒരു ഭക്ഷണ സാധനമാണ് ഹൈദരാബാദ് ഹലീം എന്ന് പറയുന്നത്. ഇതിനും ഫുഡ് സ്റ്റഫിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഏകദേശം നിലവിൽ 370 ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയിൽ നിന്ന് GI ടാഗ് ലഭിച്ചിട്ടുണ്ട്. അതിൽ പല ഉൽപ്പന്നങ്ങളും ആ പട്ടിക നോക്കിക്കഴിഞ്ഞാൽ ആവർത്തിച്ച് വരുന്നത് കാണാം. കാരണം ഒരു ഉൽപ്പന്നത്തിൻ്റെ പേര് ആദ്യം GI ടാഗ് ലഭിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടോ കുറേ കാലം കഴിഞ്ഞിട്ടായിരിക്കാം അതിൻ്റെ ലോഗോക്കെ കിട്ടുന്നത്. അപ്പോൾ പല ഉൽപ്പന്നങ്ങൾക്ക് ലോഗോയുമുണ്ട്, പേരുമുണ്ട്, ചിലതിന് പേര് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ആ പട്ടികയിലെ പല ഉൽപ്പന്നങ്ങളും ആവർത്തിച്ച് വരുന്നുണ്ട്. ഇന്ത്യയിൽ കർണാടകയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ GI ടാഗ് ഉൽപ്പന്നങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇന്ത്യയിലെ എല്ലാ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിൽ നിന്നും GI ടാഗ് ഉൽപ്പന്നങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ പട്ടിക ഇങ്ങനെ വിപുലീകരിച്ചു കൊണ്ടിരിക്കുകയാണ്, കൂടുതൽ അപേക്ഷകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക്സ്.